നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്തിയെ എങ്ങനെ എളുപ്പത്തിലൊരു ഡിസൈനർ കുർത്തിയാക്കി മാറ്റാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഹാൻഡ് എംബ്രോയിഡറി ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് കൂടി എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ എംബ്രോയിഡറിയുള്ള നെറ്റിൻ്റെ ഒരു പീസ് ക്ലോത്താണ്. ഇത് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വന്ന ക്ലോത്താണ്. ഇതിൽ നിന്നും ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ നെറ്റിൻ്റെ ക്ലോത്തിൽ നിന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറുകളാണിതൊക്കെ. ഇനിയും ഇതേപോലെയുള്ള പീസ് ഫ്ലവറിൻ്റെ ഡിസൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൽ ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് ഞാനിപ്പോൾ ഇവിടെ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് മാത്രമേ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അതല്ലാതെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ കുർത്തിയിൽ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയയ്ക്കനുസരിച്ച് എവിടെ ഏത് പാർട്ടിൽ വേണമെങ്കിലും ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എവിടെയാണോ ഇതേപോലെയുള്ള ഡിസൈനുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം ആദ്യമേ. കാരണം നമ്മൾ കൈ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത ഫ്ലവർ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഈ സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ സ്ലീവിലും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ സ്ലീവ് കട്ട് ചെയ്തിരിക്കുന്ന പീസിൽ റൈറ്റ് സൈഡിലെ സ്ലീവിൽ മാത്രം കുറച്ച് ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആണെങ്കിൽ സ്ലീവിൻ്റെ ആ സ്റ്റിച്ചിങ് ഒന്ന് അഴിച്ചതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് ഒരു ദിവസം മുഴുവനും ഉണങ്ങാനായിട്ട് വെക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം സൂചി നൂല് ഉപയോഗിച്ച് ഇതെല്ലാം ഇവിടെ ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അതേപോലെ ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് സെൻറ്ററിലും ഈ ഇടയിലുള്ള ഗ്യാപ്പിലുമൊക്കെ ഫില്ല് ചെയ്ത് എടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിനിയും ഇവിടെ ബീഡ്സ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീഡ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എംബ്രോയിഡറി ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് കൂടി ഈ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് പ്ലെയിൻ കുർത്തിയെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.